Hi friends, assalamu alaikum. Welcome back to our channel. Appa innu njan cheyidittulladu kaanumba ningalku manasilavunnundo adu endanu rendu variety aayittulla omelette inde recipe aanu. Omelette nammal ellarude oru weakness aanallo natta padira nerthu polum veshnale oru omelette adichu oru glass katten jaayi ready aaki kudikkathavaru valare churukkavo. Appa innu namukku kuttikalkokka vendite vegetables kalikkatha kuttikalum mutta kalikkatha kuttikalokke idinda oru bangi kandittu endayalum onnu kaichu povum angante rendu recipe engane ready aakkanu nokkam. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ കാണുന്ന ഒരു കുഞ്ഞു ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യണം ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യം റെഡിയാക്കുന്നത് നമ്മുടെ മഞ്ഞ പോലത്തെ ഓംലെറ്റ് ആണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നാല് മുട്ട എടുത്തിട്ട് അതിൻ്റെ എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ചെയ്തെടുക്കണം ഇപ്പോൾ ഈ ഒരു മെത്തേഡിൽ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ നാല് മുട്ടയുടെ എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ആക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ തന്നെ ചെയ്യണം എന്നാലേ ആ ഒരു ഫ്ലഫി ആയിട്ട് നമുക്ക് ആ ഒരു വൈറ്റ് കളറിൽ കിട്ടുള്ളൂ അപ്പോൾ ഇനി ഇതിൽ രണ്ടിലേക്കും ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുരുമുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ കാണാൻ ആ ഒരു ഭംഗി അത്ര ഉണ്ടാവില്ല വെറും വൈറ്റ് കളറിൽ കാണുമ്പോൾ നല്ല ഭംഗിയാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ കുരുമുളക് ചേർക്കാതിരുന്നത് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടൊക്കെ ഒന്ന് ഇളക്കി വെച്ചാൽ മതി പക്ഷേ എഗ് വൈറ്റ് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കണം ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് മാറ്റി വെക്കാം ഇനി എഗ് വൈറ്റ് നന്നായിട്ടൊരു ബീറ്റർ ഉപയോഗിച്ചിട്ടാണെങ്കിൽ പെട്ടെന്ന് റെഡിയായി കിട്ടും നന്നായിട്ട് ഫ്ലഫി ആവുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ ഹൈ സ്പീഡിലിട്ടിട്ട് തന്നെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവും ഒരു ഐസ്ക്രീം പരുവത്തിലായി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ആ എഗ് വൈറ്റ് ഇനി ഇതൊന്നും കൂടെ നല്ല സ്റ്റിഫായി കിട്ടണം കേട്ടോ നല്ല കട്ടിയിൽ വരണം അപ്പോഴാണ് നമുക്ക് ആ ഒരു മഞ്ഞ് പോലത്തെ ആ ഒരു മുകൾ ഭാഗത്ത് ഈ ഓരോ ഓംലെറ്റിനെ അങ്ങനെ റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ഇത് നല്ല ഫ്ലഫി ആയിട്ട് തന്നെ ഇത് വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും നന്നായിട്ട് കട്ടിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ ഇങ്ങനെ ഫ്ലഫി ആയി കിട്ടിയാൽ നല്ല മഞ്ഞ് പോലത്തെ നല്ല ഫ്ലഫി ആയിട്ടുള്ള ഓംലെറ്റ് റെഡിയാക്കാൻ പറ്റുള്ളൂ ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ മഞ്ഞ ചേർത്ത് കൊടുക്കുക തീ വളരെ കുറച്ചിട്ട് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും ഇതാ ഇതിവിടെ ചേർത്തിട്ടുണ്ട് ഇതൊന്ന് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിലൊന്ന് റെഡിയാക്കി കൊടുക്കുക ഇതിൻ്റെ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം ഇനി ഇതിൻ്റെ ഈ മുകൾ ഭാഗത്തേക്കാണ് നമ്മൾ എഗ് വൈറ്റ് ചേർത്ത് കൊടുക്കേണ്ടത് തീ വളരെ കുറച്ച് വെക്കുക അല്ലെങ്കിൽ എഗ് വൈറ്റൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് വരുമ്പോൾ തന്നെ അടിഭാഗം നന്നായിട്ട് കരിഞ്ഞു പോകും അപ്പോൾ എന്താ എഗ് വൈറ്റ് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം കാണുമ്പോൾ തന്നെ അറിയാലോ നല്ല ഒരു സ്പോഞ്ച് ഇരിക്കണ ആ ഒരു പരുവത്തിലാണ് ഇത് ഇരിക്കുന്നത് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇത് ഇഷ്ടപ്പെടും കാണുമ്പോൾ ഇത് ഒരു ഓംലെറ്റ് ആണ് എന്ന് ആരും പറയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ റെഡിയാക്കി കൊടുത്താൽ എന്തായാലും ഇത് ഇഷ്ടപ്പെടും ഒരു സ്പോഞ്ചൊക്കെ കഴിക്കണ ആ ഒരു ഫീലിൽ തന്നെ ഇത് കഴിച്ചോളും ഇത് ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് വെച്ചാൽ തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ള നല്ല ഫ്ലഫി ആയിട്ടുള്ള ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ കാണാൻ ആരെങ്കിലും പറയുമോ ഇതൊരു ഓംലെറ്റ് ആണെന്നുള്ളത് ഒരു പഞ്ഞിക്കട്ട ഇരിക്കുന്ന ആ ഒരു രൂപത്തിലാണ് ഇത് ഇരിക്കുന്നത് അപ്പോൾ എല്ലാവരും കുട്ടികൾക്ക് ഇതൊന്ന് റെഡിയാക്കി കൊടുക്കുക എന്തായാലും മുട്ട കഴിക്കാത്ത കുട്ടികളാണെങ്കിലും ഇത് കാണുമ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗി കണ്ടിട്ട് എന്തായാലും കഴിച്ചു പോകും അപ്പം ഇനി അടുത്തതായിട്ട് വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ടുള്ള ഒരു ഓംലെറ്റ് അങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നാല് മുട്ട എടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്തിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക
ഇനി ഇതിവിടെ മാറ്റി വെക്കുക. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു സവാളയുടെ പകുതി ഭാഗം മതി, അതൊന്ന് ചേർത്ത് കൊടുക്കുക. കുട്ടികൾക്കാകുമ്പോൾ ഈ സവാള അങ്ങനെ കടിക്കുന്നത് ഇഷ്ടമുണ്ടാവില്ലല്ലോ, അതുകൊണ്ടാണ് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നത്. വലിയവർക്ക് കഴിക്കാനാണെങ്കിൽ എല്ലാ വെജിറ്റബിൾസും കൂടെ മുട്ടയുടെ ആ ഒരു മിക്സിലേക്ക് ചേർത്തിട്ട് അങ്ങനെ തന്നെ ഓംലേറ്റ് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഈ സവാളയ്ക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടട്ടെ. ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ ഇതിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളിയുടെ പകുതി അതുപോലെ തന്നെ രണ്ട് പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട്. ഇത് എരിവ് കുറഞ്ഞ പച്ചമുളക് ആയതുകൊണ്ടാണ് രണ്ടെണ്ണം ചേർത്തത്, ഇല്ലെങ്കിൽ ഒരെണ്ണം മതിയാവും. ഇനി ഇതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ മിക്സ്ഡ് വെജിറ്റബിൾ നമുക്ക് ഏതാണോ ഇഷ്ടമുള്ളത് അതൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ അതിലേക്ക്. അപ്പോൾ ഞാനിവിടെ ഗ്രീൻ പീസും ക്യാരറ്റും ആണ് എടുത്തിട്ടുള്ളത്. ഇത് ഫ്രോസൺ ആണ് കേട്ടോ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും, ഒരുപാട് സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നല്ല കളർഫുള്ളായിട്ടുള്ളൊരു മിക്സ് ആയിട്ടുണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. മുട്ടയിലേക്ക് നമ്മൾ ചേർത്തിട്ടുണ്ട്, അപ്പോൾ അത് നോക്കിയിട്ട് ഈ പച്ചക്കറിയിലേക്ക് മാത്രമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഇനി തക്കാളിയിൽ നിന്നൊക്കെ ഒരുപാട് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരുമല്ലോ, അതൊക്കെ ഒന്ന് വറ്റി ഡ്രൈ ആകുന്ന ആ ഒരു സമയം വരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, അതുപോലെ തന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ആ മിക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ്, പൊട്ടാറ്റോ ഇഷ്ടമാണെങ്കിൽ അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക. പക്ഷേ അത് വേവണമെങ്കിൽ കുറച്ചൊരു സമയം എടുക്കുമല്ലോ, അപ്പോൾ അതൊന്ന് ഒരു ഇത്തിരി ആവി കയറ്റിയിട്ട് അതിന് ശേഷം ഇങ്ങനെ റെഡിയാക്കിയാൽ മതിയാവും. കേബേജ് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വെജിറ്റബിൾസൊക്കെ ചേർക്കുക കേട്ടോ. അപ്പോൾ വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ എന്തായാലും ഒരു കഴിക്കും. അപ്പോൾ ഇനി മുട്ടയുടെ ആ മിക്സിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ മൈദ ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ, മൈദ ഇല്ലാതെ ആ വെജിറ്റബിൾസ് മാത്രം ഇതിലേക്ക് ചേർത്തിട്ട് അങ്ങനെ നമുക്ക് ഓംലെറ്റ് റെഡിയാക്കാൻ പറ്റും. അപ്പം ഞാനിത് കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് റെഡിയാക്കിയതായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് മൈദയും കൂടെ ചേർത്തിട്ടാണ് റെഡിയാക്കിയത്. ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. കട്ടകളൊന്നും ഇല്ലാതെ തന്നെ ഞാൻ അതിലേക്ക് ഈ പച്ചക്കറിയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഓംലെറ്റ് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ, ഒരു കളർഫുള്ളായിട്ടുള്ള ഒരു ഓംലെറ്റാണ്. ഇനി ഒരു പാന് ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഓയിലൊക്കെ ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ബാറ്റർ അതിലേക്ക് ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. ഈ ചെറിയ തീയിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അതായത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് മുട്ടയല്ലേ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയായി കിട്ടും. പിന്നെ വെജിറ്റബിൾസൊക്കെ വഴറ്റിയതുകൊണ്ട് അധിക സമയമൊന്നും വേവാൻ വേണ്ടിയിട്ട് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിത് തിരിച്ചിടുന്നില്ല കേട്ടോ, ആ ഒരു മുകൾ ഭാഗത്ത് ആ ഒരു ഭംഗി അങ്ങനെ തന്നെ നിന്നോട്ടേ എന്ന് കരുതിയിട്ടാണ്. വേണമെങ്കിൽ തിരിച്ചിട്ടിട്ട് ആ സൈഡും കൂടെ ഒന്ന് മൊരിയിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല കളർഫുള്ളായിട്ടുള്ള ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഈ 2 ഐറ്റം ഒന്ന് കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടൊന്ന് റെഡിയാക്കി കൊടുക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ കാണാൻ നല്ല ഭംഗിയില്ലേ, നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു ഓംലെറ്റാണ്. അപ്പോൾ ഒരു വൈറ്റ് ഓംലെറ്റും ഒരു കളർഫുള്ളായിട്ടുള്ള ഒരു ഓംലെറ്റും രണ്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.